ഭാഷയിൽ ജുബനൈലിറ്റി എന്ന് പറഞ്ഞൊരു പദമുണ്ട് ആ പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യൗവന തീക്ഷണത എന്നുള്ളതാണ് നിങ്ങളിങ്ങനെ നിരന്തരം സി പി ഐ ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ സദാ സജ് സജ്ജരായിട്ടുള്ള അതിൻ്റെ പ്രവർത്തകർ പ്രത്യശാസ്ത്രപരമായ അടിത്തറയുള്ള അതിൻ്റെ പ്രവർത്തകർ ഇങ്ങനെ നിങ്ങളുടെ മുനയുടിഞ്ഞ കൊന്തവും അരച്ചുരികയുമായിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിച്ച് വീണ്ടും ഊർജ്ജസ്വലമായി തിരിച്ചു വരുന്നത് അതാണ് ഏതൊക്കെ കാലഘട്ടത്തിൽ സി പി ഐ എമ്മിനെ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ വിമർശകരാക്രമിച്ചിട്ടുണ്ടോ ആ ആക്രമണത്തിനൊന്നും ഓജസ്സും തേജസ്സുമില്ലാതെ വീണ്ടും ശക്തിശോഭയോടുകൂടി സി പി ഐ എമ്മിന് നിലനിൽക്കാനാകുന്നത് എന്നുള്ള വസ്തുത ആദ്യം വർത്തമാനകാല രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ബോധ്യപ്പെടണം ഈ വിമർശകർ ബോധ്യപ്പെടണം നമുക്ക് അങ്ങ് ചോദിച്ച ചോദ്യങ്ങളുടെ ഓരോ ഘട്ടങ്ങളായി പരിശോധിച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കെ പി സി സിയുടെ പ്രസിഡൻ്റ് ചെറ്റ മുഖ്യമന്ത്രി എന്ന് വിളിച്ചത് നിങ്ങൾക്ക് ഒരു തരത്തിലും പൊള്ളുന്നില്ല നിങ്ങൾക്ക് അതുമാത്രല്ല ശ്രീ ചാനലിലായിരുന്നിരിക്കും ഇന്നലെ ഇന്നലെ നമ്മൾ ആ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ് ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ന്യൂസ് ഓവറിന്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം ആ വാക്ക് പക്ഷേ ഉപയോഗിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോടും കൂടി ഇത് പറയണമെന്നേ ഉള്ളൂ നിങ്ങൾ അല്ല അത് അത് അതായിക്കോട്ടെ ഞാനീ പറഞ്ഞത് നിങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്നു ശ്രീ മാത്യു കുൽനാടൻ മുഖ്യമന്ത്രിക്ക് നേരെ ആസൂത്രണാക്രവുമായി നിയമസഭയ്ക്കുള്ളിൽ വരുന്നു അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട എന്ന പ്രയോഗവുമായി ശ്രീ വി ഡി സതീശൻ വരുന്നു കിച്ചൺ ക്യാബിനറ്റ് പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി അനുചര വൃന്ദങ്ങളെയും പ്രതിപക്ഷം ഉപയോഗിച്ച ആക്ഷേപമായിരുന്നു കിച്ചൻ ക്യാബിനറ്റ് ആ കിച്ചൻ ക്യാബിനറ്റ പദപ്രയോഗവുമായി ശ്രീ വി ഡി സതീശൻ വരുന്നു ഇതൊന്നും രാഷ്ട്രീയമായി നിങ്ങൾ പ്രതിരോധിക്കുന്നതിന് നിങ്ങൾ പറയുന്നതോ അത് കൃത്യമായി ഉൾക്കൊള്ളുന്നതിനോ നിങ്ങൾക്ക് കഴിയുന്നില്ല മറിച്ച് നിങ്ങൾ ആക്രമിക്കുന്നത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെയും ആ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ വസ്തുതകൾ ഞങ്ങൾ ഇത് ഈ പാനലിലുള്ള മൂന്ന് പേർ അഭിഭാഷകരാണ് സ്വാഭാവികമായും ഞങ്ങൾക്ക് നിയമം അറിയാവുന്നതുകൊണ്ടും ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ചാൽ ആ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് അടി ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒഫൻസ് ഡിക്റ്റേറ്റ് ചെയ്യപ്പെടാറുള്ളത് അങ്ങനെയെങ്കിൽ അവർ നൽകിയിട്ടുള്ള എഫ് ഐ എസുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ലഘു വകുപ്പുകളായി അതും നിയമസഭയിൽ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവം എന്താ ഒരു വനിതാ വാച്ചൻ വാർഡിനെ പോലും ലൈംഗികമായി അതിക്രമിക്കുന്നതിന് ശ്രമിച്ചു എന്ന പരാതി നിലനിൽക്കുകയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വാച്ച് പ്രതിപക്ഷം അവർ എണ്ണത്തിൽ കുറവാണ് പ്രതിപക്ഷം എണ്ണത്തിൽ കുറവായത് കൊണ്ട് ഇങ്ങനെ അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങൾ സമൂഹത്തിൽ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒറ്റപ്പെട്ട സമയം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ പെരുപ്പിച്ച് കാണിക്കുക കാരണം ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ പുറത്തു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തിരുവനന്തപുരം ലോ കോളേജിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ടാകും പല ഘട്ടങ്ങളിലും കൊല്ലം എസ് എൻ കോളേജിൽ നേരത്തെ ജയശങ്കർ സാർ സൂചിപ്പിച്ചത് കൊല്ലം എസ് എം കോളേജിൽ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായി അന്നത്തെ പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ആ മുറിയിൽ നിന്ന് ഇറക്കാതിരിക്കുന്നതിനുള്ള സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ കോളേജിന് മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ സമരം നടത്തി തന്നെയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇങ്ങനെ കേരള സമൂഹത്തിൽ വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ എസ് എഫ് ഐയുടെ ഏതെങ്കിലും പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ ആ ഇപ്പോൾ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ ടെലിഫോൺ സംഭാഷണത്തെ സംബന്ധിച്ച് വലിയ അധിക്ഷേപകരമായിട്ടാണ് തോന്നുന്നത് താങ്കളുടെ കോളേജ് യൂണിയൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞത് റെക്കോർഡ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് അത് പുറത്തു പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അത് ആ വാർത്തകൾ വാർത്തകളല്ലാതാവുന്നത് കൊണ്ടുമാണ് അത് പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്നത് മറിച്ച് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു വാർത്ത വലിയ പൊടുപ്പും തൊങ്കിലും വെച്ച് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നതും നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് വിരോധങ്ങൾ കൊണ്ടാണ് സി പി എം വിരോധം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് നിങ്ങൾ നടത്തുന്ന ഈ വെല്ലുവിളികളെയും വിമർശനങ്ങളെയും ഒക്കെ അതിജീവിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ കരുത്ത് യൗവന തീക്ഷണത സി പി എമ്മിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സി പി എം വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പ്രതിപക്ഷ ശബ്ദങ്ങൾ എപ്പോഴും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടിയാണ് ശരി ഹസ്കർ ഇപ്പോൾ ഹസ്കർ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രത്യയശാസ്ത്ര ശാസ്ത്ര പോരാട്ടമാണ് ഈ വയനാട് ജില്ലാ സെക്രട്ടറി നടത്തുന്നതും പിന്നെ ഈ അവർക്ക് റിപ്പോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കെ കെ രമയ്ക്ക് കയ്യില് പ്ലാസ്റ്റർ ഇട്ടത് ഷാഫി പറമ്പിലാണെന്ന് പ്രചരിപ്പിക്കുകയും അത് അറിയപ്പെടുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ഏറ്റെടുത്ത് അവരുടെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഇടുകയും ചെയ്ത സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പിന്നെ ഈ ജന ഈ കൂടുതൽ ശക്തിയോടെ ഉയർത്ത് എഴുന്നേറ്റ് വരാനുള്ള ശോഭയുള്ളത് കൊണ്ടായിരിക്കും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നത് ക്യാമ്പസിലെ കെ എസ് യുവിന്റെ കൊടിമരങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് അതിനെതിരെ നടപടി ഉണ്ടാകുമ്പോൾ അധ്യാപകരെ പൂട്ടിയിട്ടും മരുന്ന് കഴിക്കാൻ പോലും അവരെ അനുവദിക്കാതെയും പോലീസുകാർ അവിടെ എത്തി നോക്കി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള യൗവന ശോഭ കൊണ്ടാണ് എന്നറിഞ്ഞതിൽ പ്രത്യയശാസ്ത്ര സ്ഥൈര്യം കൊണ്ടാണെന്ന് വലിയ സന്തോഷം